മുണ്ടിലെ 75% കിഴിവാണല്ലോ വെള്ളച്ചേട്ടാ, കളയാറായില്ലേ? 75 ആയുള്ളൂ, ഇവൻ 100 തേക്കും. അഭിലാഷ ചെല്ലേ. അയ്യേ അയ്യോ, ശ്രദ്ധിച്ചോ ദൈവമേ. മാധവി, എടി മാധവി, എടി മാധവിയെ. എന്താ? കൊഴഞ്ഞടി, ആകെ കൊഴഞ്ഞടി. എന്ത് പറ്റി? ചത്തുപോയ ഭാസ്കരമേനൊരു അനിയനുണ്ടെന്ന് അങ്ങ് മലേഷ്യയില്. ചേട്ടന്റെ മരണവാർത്ത ഇറക്കി അങ്ങേര് നാട്ടിലെത്തി. മായ കുഞ്ഞിനെയും കൂട്ടി ഇങ്ങോട്ട് വരുന്നെന്ന്. എന്റെ ഈശ്വര, നടന്നതല്ല ആ പെണ്ണ് അങ്ങേരെ അറിയിച്ചു കാണുമോ? അതിലെന്ത് നടന്നു? അവളെ കൂട്ടിക്കൊണ്ടുവരാൻ നാളെ നമ്മൾ അങ്ങോട്ട് പോവായിരിക്കല്ലേ? അതെപ്പോ തീരുമാനിച്ചു? ഞാൻ അറിഞ്ഞില്ലല്ലോ. എടി വണ്ടി, അങ്ങനെ ഒരു കാറ്റ് കാച്ചണം. അവര് നാളെ എത്തുന്നു, നമ്മൾ സ്വീകരിക്കുന്നു. അതിഗംഭീരമായ സ്നേഹപ്രകടനം കൊണ്ട് വേഗം വീർപ്പ് മുട്ടുന്നു. നമ്മളയച്ച കത്ത് കിട്ടിക്കാണില്ല. എന്തോ ആരും കാണുന്നില്ലല്ലോ മാമ. മാമനല്ല മുതലാളി. മൈമോളെ ഇറങ്ങൂ. അയ്യോ, ഇതാരാ? ഞങ്ങൾ സ്റ്റേഷനിലേക്ക് പുറപ്പെടാൻ തുടങ്ങുകയായിരുന്നു. മിസ്റ്റർ ഭരതൻ പിള്ളൈ അല്ലേ? അതെ. ഓ, അങ്ങനെയൊന്നും ഇല്ല. അതേ ചായ. അതെ, വരൂ. ഇരിക്കാലോ. അല്ല, 4 ആമക്കളാ. വലിക്കൂ. വലിക്കാറില്ല സാർ. ഇല്ലാട്ടെ ഇല്ലാട്ടെ. ആട്ടെ, വാസ്തവം പറഞ്ഞാൽ ഭാസ്കര മേനോൻ ഇങ്ങനൊരു അനിയനുണ്ടെന്നുള്ള വിവരമേ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്നാ മരണമറിഞ്ഞ് വന്നപ്പോ ആ വിവരം ഇവരോട്ട് പറഞ്ഞൂല്ല. കുടുംബത്തിൽ നിന്ന് പിണങ്ങി 3-ാമത്തെ വയസ്സിൽ നാട് വിട്ടവനാ ഞാൻ. അന്ന് ഭാസ്കരേട്ടന് വയസ്സ് 8. അപ്പൊ പിന്നെ ഇവൻ എങ്ങനെ അറിയാതാ? ഇവരാരൊക്കെയാണ്? എന്റെ മരുമക്കളാണ്. എന്തൊരു ഐക്യമുള്ള കുടുംബം! ഇതുപോലുള്ള കുടുംബത്തിലേക്കാണ് മായക്കുഞ്ഞ് വന്നതെന്ന് ഓർക്കുമ്പോ ഐ ആം വെരി 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 ഹാപ്പി. ഓ, ആട്ടെ. ഹോട്ട് അല്ലെങ്കിൽ ഇന്ത്യയിലെ ക്ലൈമാക്സ് മുതലാളിക്ക് തീരെ പിടിക്കൂല. മലേഷ്യയിൽ എവിടാ താമസം? മലേഷ്യ ജംഗ്ഷനിൽ തന്നെ. ഓ, എന്ത് ചെയ്യുന്നു? ഐ ആം എ ഷിപ്പിംഗ് കോർപ്പറേഷൻ ബിസിനസ് മാൻ. അതായത് കപ്പൽ കച്ചവടം. കപ്പൽ വാങ്ങുന്നു, മറച്ചു വിൽക്കുന്നു. കപ്പൽ വാങ്ങുന്നു, മറച്ചു വിൽക്കുന്നു. മറച്ചു വിൽക്കുന്നു, വാങ്ങുന്നു. ഇവിടെ കൊണ്ട് ഇറക്കാനും മുതലാളിക്ക് ഐഡിയ ഉണ്ട്. അതിലിവിടെ കായലില്ലല്ലോ. ഉണ്ട് മുതലാളി. ശംഖുമൂൻ കായല്, കോവളം കായല്, പുന്നമട കായല്. അത് കടപ്പുറല്ലേടാ ഫുൾ. പിന്നെ മലേഷ്യ ചെന്ന് കറവക്കാരൻ ഗോപാലന്റെ വീടാണെന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു തരും. കറവക്കാരൻ ഗോപാലനോ? കറവയല്ല, കരാവേ. കരാവേ ആൻഡ് കോ. അതിന്റെ ഷിപ്പിംഗ് കമ്പനിയുടെ നെയിമാണ്. പേര് 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 പേര്. ഓ, മേനോന് കപ്പലും ഉണ്ടോ? പിന്നെ മലേഷ്യയിലുള്ള പാതിക്കപ്പലും മുതലാളിക്കുള്ളതല്ലേ? പാതിക്കപ്പലോ? അതായത് മലേഷ്യയിലുള്ള ആകെ മൊത്തം ടോട്ടൽ കപ്പലുകളുടെ പകുതിയും മുതലാളിക്കുള്ളതായിരുന്നു. ഒടുവിൽ അത് ഇന്ത്യയിലും കേരളത്തിലും കൊണ്ടിറക്കാൻ വന്നപ്പോഴാ ചേട്ടൻ മരിച്ച പോലും അറിയുന്നത്. ആ ഏട്ടൻ എന്റെ ജീവനായിരുന്നു. കുട്ടിക്കാലത്തെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട എന്നെ പാട്ടും പാടി വളർത്തിയത് ആ ഏട്ടനായിരുന്നു. മുതലാളി വേണ്ട, കൂടുതൽ സംസാരിച്ച ചിലപ്പോ മെന്റലാവും. യെസ്, അവിവാഹിതനായ എനിക്ക് സ്വന്തവും ബന്ധമെന്ന് പറയാൻ ഇവള് മാത്രമേ ഉള്ളൂ. ഇവളുടെ കുഞ്ഞിന്റെ പേരിലും എനിക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയാൽ കൊള്ളാവുന്നുണ്ട്. ഏയ് വാല, ആ പെട്ടിങ്ങോട്ടാണ്. മലേഷ്യ എന്ന് വരുന്ന വഴിക്ക് മായയ്ക്ക് വേണ്ടി കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയിരുന്നു. മലേഷ്യൻ ഒരു 10,000 രൂപ ഉണ്ട്. കുട്ടിക്ക് ചട്ടി വാങ്ങിച്ചോളൂ. കൊച്ചിന് ചട്ടി മേടിക്കാൻ 10,000 രൂപയോ? എനിക്ക് ഫ്ലൈറ്റിന് സമയമായി. എടേ വാല. അയ്യോ, അങ്ങനെ പോയാലോ? മേനേജ് സാറെ, പോകാനങ്ങനെ ധൃതി വെക്കാതെ 2-3 ചൂടെ തങ്ങി ആ യാത്രാക്ഷികളൊക്കെ മാറ്റിയിട്ട് പോയാ പോരെ? അല്പം തിരക്കുണ്ട്. അയ്യോ, അതൊന്നും പറഞ്ഞാ പറ്റത്തില്ല. മായമോളെ, ചിറ്റപ്പന് മേലത്തെ മുറിയുണ്ട്. അതൊക്കെ താടി. അയ്യോ, കൊച്ചിന്റെ ചട്ടി. ചട്ടിയൊക്കെ ഞാൻ മേടിച്ചോളാം. അത് കൊണ്ടുപോയില്ലേ? ഈശ്വര, കുഞ്ഞിന്റെ ഒരു ഇങ്ങോട്ട് മേടിച്ചോണ്ട് പോയി. എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. മോളേന്ന് തന്നെ മോളെ. അയ്യോ, എന്താ എനിക്ക്? സ്വന്തം കൂടപ്പുറത്തിനെ പോലും ആരും തിരിഞ്ഞു നോക്കാത്ത കാലത്ത് ഒരു അന്യ വീട്ടിലെ പെണ്ണിന്റെ ജീവൻ രക്ഷിക്കാൻ ആഭരണങ്ങൾ പോലും അഴിച്ചു കൊടുത്ത നിങ്ങളെ 1000 പ്രാവശ്യം തൊഴുതാലും മതിയാവില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. ഒരേ വീട്ടിൽ കഴിയേണ്ടവരില്ലേ ഞങ്ങള്? പരസ്പരം സ്നേഹിക്കാതെ ഒന്നും കെട്ടിപ്പിടിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ജീവിതമല്ലേ വലുത്. അല്ലേ, ഇങ്ങനെ നിന്നാ മതിയോ? ഊണ് കഴിക്കണ്ടേ? വരൂ. അയ്യോ മായമോളെ, നീ എന്തിനാ കുഞ്ഞിനെ ഇവിടെ കൊടുത്ത്? മച്ചയായിട്ട് ഇരിക്കുന്നവളെ കുഞ്ഞിനെ എടുത്താ കുഞ്ഞിന് ദോഷമോ? ഓ അതെ, മഹാപാപം ചെയ്തു കൂട്ടിയതിന്റെ ഫലവാ. ദൈവം എല്ലാം അറിഞ്ഞേ കൊടുക്കും. ഓ ടോട്ടോ കുട്ട കുട്ട ശ്രീദേവി, അമ്മയുടെ സ്വഭാവം നിനക്കറിയില്ലേ? ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ. ആരോട് എങ്ങനെ സംസാരിക്കണമെന്ന് അമ്മയ്ക്കറിയില്ല. അത്രയ്ക്കുള്ള വിവരമേ ഉള്ളൂ എന്ന് കരുതിയാൽ മതി. ശരി, വേറെ എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കാം. പക്ഷെ ഇത് ഞാൻ ചെയ്ത പാപത്തിന്റെ ഫലോ. എന്റെ വീട്ടിലൊരു കുഞ്ഞും ജനിക്കാത്തതെന്ന്. അത്രയ്ക്ക് എന്ത് പാപമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അവര് ഒരു സ്ത്രീയല്ലേ. മനസ്സ് നൊന്ന് ഞാൻ പറയാം. എന്നെ എങ്ങനെ വേദനിപ്പിച്ചതിന് ദൈവം അവരോട് പൊറുക്കില്ല. സ്വഭാവം നാടുള്ള കള്ളന്മാരാ. അവന്മാർ എപ്പോഴായിക്കോട്ട് കയറുന്നെന്ന് പേടിച്ചിരിക്കുമ്പോഴാ അവളുടെ ഒരു ശൂലം. മൂദേവി പോയിക്കിട്ട് എനിക്ക് പേടിയാവുന്നു. ചവിട്ടിയാ കൊല്ലും. ആ അല്ല, അവനെ ഒരു സ്വപ്നം. ഓ, ജാമ്പവാന്റെ കാലത്ത് ഓരോ സാധനങ്ങൾ. നമ്മുടെ പദ്ധതി എല്ലാം കുഴിഞ്ഞു. എന്താ അച്ഛന്റെ വീട് നോക്കാൻ പോയില്ലേ? അതിന്റെ കച്ചവടം ഉറപ്പിച്ചു. അതിനെന്താ? അതിനെന്താണോ വീട്ടിൽ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി മരുമക്കളെ എല്ലാം ആഭരണങ്ങൾ വാങ്ങി നിൽക്കണമെന്ന കിളവൻ തള്ളിയോട് പറയുന്നത് കേട്ടു. അതിനെന്താ കൊടുക്കാമല്ലോ. അയ്യോ അയ്യോ, നമ്മുടെ ആഭരണങ്ങളൊക്കെ ആ മലേഷ്യക്കാരൻ ചിറ്റപ്പൻ പറഞ്ഞ ആൾക്ക് കൊടുത്തിട്ടല്ലേ ഈ നാടകമൊക്കെ നടത്തിയത്. ഇനിയിപ്പോ എന്ത് ചെയ്യും ദൈവമേ? എന്ത് ചെയ്യാനാ? മോഷണം പോയെന്ന് പറയാം. അത് വേണ്ട ശ്രീദേവി. അല്ലെങ്കിൽ വേണ്ട, വേറെ ധൈര്യം ഉണ്ട്. എന്താ? ഈ കിളവി അടിച്ചു മാറ്റിയെന്ന് പറയാം. അയ്യോ ശരിയാ, എന്തേ കിളവൻ അവരെ സംശയം. ഇതും കൂടെ ആവുമ്പോ പൂർണ്ണമാവും. ആ കിളവൻ തന്നെ അവരെ എങ്ങനെയാണ് ധൈര്യം? അയ്യോ ഇതോടെ ആ കിളവിയെ നമുക്ക് പൊളിച്ചെടുക്കാം. അയ്യോ ബാളിങ്ങിതാ അങ്ങോട്ട് വന്നേ. ഇനി നമുക്ക് കളിക്കാം. നമ്മുടെ മരുമക്കളെ നമ്മളെ തോപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുവാ. എന്താടി? മലേഷ്യക്കാരാണെന്നും പറഞ്ഞ് എങ്ങാണ്ട് കിടന്ന കറവക്കാരെയാ അവളുമാർ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നേ. അവളുമാർ അപ്പുറത്ത് വരാന്ന് ഞാൻ കേട്ടേച്ചു വരുവാ. കിച്ചൻ കുറച്ച് അധികം കഴിച്ചു പോയി. കോഴി അല്പം മൂത്തതല്ലേ എന്നൊരു സംശയം. ഒരു ദിവസമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. മിസ്റ്റർ ഭരതം, ഇത് എന്തൊരു നാട്, എന്തൊരു വീട്. ഇവിടെ എ സി ഇല്ല, എസ് ടി ഡി ഇല്ല. രാത്രി 9 o'clock കഴിഞ്ഞാൽ കരണ്ടും ഇല്ല. വെരി ബാഡ്. കൊതുകടിച്ചിട്ട് ഒരു പോളക്കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. കൊതുകടിയൊക്കെ ഞാൻ മാറ്റിത്തരാം. എന്ത് വേണമെന്ന് പറഞ്ഞാൽ മാധവി, നീ ആ കഥ നടത്തി. അതെന്തിനാ വെറുതെ കഥ കിടക്കുന്നത്? അതെ, വലിയ ആൾക്കാരുമായി സംസാരിക്കുമ്പോ പുറത്താരും കേൾക്കരുതല്ലോ. എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. സാറിന്റെ മലേഷ്യയിൽ എത്ര കപ്പലുണ്ടെന്നാ പറഞ്ഞേ? എത്ര കപ്പലാണെന്ന് അങ്ങോട്ട് ശരിക്കും ഓർമ്മ വരണം. ഉണ്ടെങ്കിലല്ലേ ഓർക്കാൻ പറ്റൂ. അതെന്താ മച്ചമ്പി അങ്ങനെ പറയുന്നത്? മച്ചമ്പിയോ? മച്ചമ്പി തന്തയാണ്. ചേട്ടാ ഒന്ന് എണീറ്റേ, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ? മായയുടെ മലേഷ്യക്കാരൻ ചിറ്റപ്പനെയും ബാല്യം അമ്മയും അച്ഛനും അടിച്ചോടിക്കുന്നു. ഇത് കൂടി ഇരിക്കട്ടെ.